രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തി ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപണം വിജയകരം നേരത്തെ അറിയിച്ചതുപോലെ രണ്ടേ മുപ്പത്തഞ്ചിന് തന്നെ ശ്രീഹരിക്കോട്ടയിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നും ചന്ദ്രയാൻ ത്രീ വഹിച്ച് എൽ വി എം ത്രീ എം ഫോർ റോക്കറ്റ് കുതിച്ചുയർന്നു ഇസ്രോയുടെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് നാപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ പൊക്കവും നാല് മീറ്റർ വിസ്തീർണവുമുള്ള എൽ വി എം ത്രീ എം ഫോർ റോക്കറ്റ് ഇനി പ്രതീക്ഷയോടെയുള്ള നീണ്ട കാത്തിരിപ്പാണ് ഒരു മാസത്തിനുശേഷം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിനു സമീപം ചന്ദ്രയാൻ ത്രീ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നത് കാണുവാനുള്ള കാത്തിരിപ്പ് ദൗത്യം വിജയം കാണുമ്പോൾ ചന്ദ്രനിൽ സുരക്ഷിതമായി ഒരു പേടകം ലാൻഡ് ചെയ്യുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ അറിയപ്പെടും ചന്ദ്രയാൻ ടുവിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നിരവധി മാറ്റങ്ങൾ ചന്ദ്രയാൻ ത്രീയിൽ വരുത്തിയിട്ടുണ്ട് പ്രധാന ഘടകമായ ലാൻഡറിന്റെ കാലുകൾ ബലപ്പെടുത്തി ഓർബിറ്ററിന് പകരം പ്രൊപ്പൽഷൻ മ്യൂഡ്യൂൾ ആണ് ലാൻഡറിനെയും റോവറിനെയും ചന്ദ്രന് തൊട്ടടുത്തെത്തിക്കുക ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ റോവർ വേർപെടും ലാൻഡറിലെയും റോവറിലെയും വിവിധ ഉപകരണങ്ങൾ ചന്ദ്രനിലെ വാതകങ്ങളെക്കുറിച്ചും രാസപദാർത്ഥങ്ങളെക്കുറിച്ചും പഠനം നടത്തും ഇന്ത്യയുടെ ഭാവിയിലെ ഗ്രഹാന്തര ദൗത്യങ്ങളുടെ ഗതി നിർണയിക്കുന്നതും ചന്ദ്രയാൻ ത്രീയാണ്